എല്ലാ കൂട്ടുകാർക്കും വൺ സേബികിനറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും പതിനഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് പതിനൊന്ന് തരം പച്ചക്കറി വിത്തുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ചോദിക്കാൻ പോകുന്ന പതിനഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്ന ഒരാളെ കാത്തിരിക്കുന്നത് പതിനൊന്നിനം പച്ചക്കറി വിത്തുകളാണ് അപ്പോൾ ഇനി മുതൽ ഈ ചാനലിൽ ഇതുപോലെ ഒരുപാട് മത്സരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങളെ കാത്തിരിക്കുന്ന എത്രയാണ് പതിനൊന്നിനും പച്ചക്കറി വിത്തുകളാണ് ഓരോന്നിൻ്റെയും പത്തിൽ കൂടുതൽ വിത്തുകൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം തൽക്കാലം നിങ്ങൾ ഉത്തരങ്ങൾ ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അവസാനം ഒരുമിച്ച് ഓരോന്നിൻ്റെയും കൃത്യമായി നമ്പർ ഇട്ട് വേണം ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് നാല് ഓപ്ഷനുകളുണ്ട് ഓപ്ഷൻ എ തേഞ്ഞിപ്പാലം ബി കാസർഗോഡ് സി മണ്ണുത്തി ഡി കൊച്ചി ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ തേഞ്ഞിപ്പാലം ബി കാസർഗോഡ് സി മണ്ണുത്തി ഡി കൊച്ചി രണ്ടാമത്തെ ചോദ്യം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ ലാറേറ്റ് ഓപ്ഷൻ ബി ചെമ്മണ്ണ് ഓപ്ഷൻ സി കറുത്ത മണ്ണ് ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ ലാറ്ററേറ്റ് സി കറുത്ത മണ്ണ് ഡി എക്കൽ മണ്ണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ കാർഷിക ഉൽപാദനം ബി പാൽ ഉൽപ്പാദനം സി മുട്ട ഉൽപ്പാദനം ഡി മത്സ്യ ഉൽപ്പാദനം ഓപ്ഷനുകൾ ഒന്നോടെ വായിക്കാം എ കാർഷിക ഉത്പാദനം ബി പാൽ ഉത്പാദനം സി മുട്ട ഉൽപ്പാദനം ഡി മത്സ്യ ഉൽപാദനം നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ പ്രസിദ്ധമായ തേക്ക് തോട്ടം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ പ്രസിദ്ധമായ തേക്ക് തോട്ടം ഏതാണ് ഓപ്ഷനുകൾ വായിക്കാം എ മറയൂർ ബി കനോലി പ്ലോട്ട് സി അഞ്ചരക്കണ്ടി ഡി പാലോട് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ മറയൂർ ബി കനോലി പ്ലോട്ട് സി അഞ്ചരക്കണ്ടി ഡി പാലോട് അടുത്ത അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിഫ് വിള അല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാരിഫ് വിള അല്ലാത്തത് ഏത് ഓപ്ഷനുകൾ വായിക്കാം എ റാഗി ബി ചണം സി നെല്ല് ഡി ഗോതമ്പ് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ റാഗി ബി ചണം സി നെല്ല് ഡി ഗോതമ്പ് അടുത്തത് ആറാമത്തെ ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഓപ്ഷനുകൾ വായിക്കാം എ ഇടുക്കി ബി എറണാകുളം സി കോട്ടയം ഡി വയനാട് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ ഇടുക്കി ബി എറണാകുളം സി കോട്ടയം ഡി വയനാട് അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് വിറ്റി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിറ്റി കൾച്ചർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷനുകൾ വായിക്കാം എ മൾബറി കൃഷി ബി കൃഷി സി മുന്തിരി കൃഷി ഡി പട്ടുനൂൽ കൃഷി ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ മൾബറി കൃഷി ബി കൃഷി സി മുന്തിരി കൃഷി ഡി പട്ടുനൂൽ കൃഷി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് കേരളത്തിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് ഓപ്ഷനുകൾ വായിക്കാം എ സ്വാതി തിരുനാൾ ബി ചിത്തിര തിരുനാൾ സി വിശാഖം തിരുനാൾ ഡി കാർത്തിക തിരുനാൾ ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ സ്വാതി തിരുനാൾ ബി ചിത്തിര തിരുനാൾ സി വിശാഖം തിരുനാൾ ഓപ്ഷൻ ഡി കാർത്തിക തിരുനാൾ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് സുവർണനെല്ലിൽ സമ്പുഷ്ടമായി കാണപ്പെടുന്ന ജീവകം ഏതാണ് സുവർണ നെല്ലിൽ സമ്പുഷ്ടമായി കാണുന്ന ജീവകം ഏതാണ് ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ ജീവകം ബി ഓപ്ഷൻ ബി ജീവകം സി ഓപ്ഷൻ സി ജീവകം ഡി ഓപ്ഷൻ ഡി ജീവകം എ ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ ജീവകം ബി ഓപ്ഷൻ ബി ജീവകം സി ഓപ്ഷൻ സി ജീവകം ഡി ഓപ്ഷൻ ഡി ജീവകം എ അടുത്തത് പത്താമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷനുകൾ വായിക്കാം എ ഓടക്കാലി ബി കണ്ണാറ സി ആനക്കയം ഡി മാങ്കൊമ്പ് ഓപ്ഷനുകൾ ഒന്നുകൂടെ വായിക്കാം എ ഓടക്കാലി ബി കണ്ണാറ സി ആനക്കയം ഡി മാങ്കൊമ്പ് ഇനിയുള്ള അഞ്ച് ചോദ്യങ്ങൾക്ക് അതായത് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷനുകൾ ഇല്ല അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ ആൻസർ ചെയ്യുക പതിനൊന്നാമത്തെ ചോദ്യം സംസ്ഥാനത്ത് മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന കാർഷിക ബഹുമതി ഏത് സംസ്ഥാനത്ത് മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന കാർഷിക ബഹുമതി ഏത് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം കായംകുളം ഒന്ന് എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് കായംകുളം ഒന്ന് എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പതിമൂന്നാമത്തെ ചോദ്യം മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത് ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ച രാജ്യം ഏത് അടുത്തത് അവസാനത്തെ ചോദ്യമാണ് നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി സംബന്ധമായ പുസ്തകം എഴുതിയത് ആര് നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി സംബന്ധമായ പുസ്തകം എഴുതിയത് ആര് അപ്പോൾ നമ്മുടെ പതിനഞ്ച് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും കൃത്യമായ നമ്പർ ഇട്ട് തന്നെ വേണം കമൻറ്റ് ചെയ്യാൻ ഓപ്ഷനുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷനുള്ള അതായത് എ ബി സി എന്നല്ല ടൈപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങൾ തന്നെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഇനി ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുപ്പതാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായ അതായത് നമ്മുടെ തിരുവോണനാളിലെ രാവിലെയാണ് ഈ മത്സരത്തിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കുന്നത് ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കമൻറ്റ് ഇടുന്നവർ തൽക്കാലം നിങ്ങളുടെ അഡ്രസ്സ് നമ്പർ ഒന്നും തന്നെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ തിരുവോണ നാളിൽ നമ്മുടെ വിജയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ആരാണോ വിജയ് അപ്പോൾ അവർ കൃത്യമായിട്ട് വന്ന് നിങ്ങളുടെ വിത്ത് അയച്ചു അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഏതെങ്കിലും തന്നാൽ മതി അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ അതുപോലെ തന്നെ വേഗത്തിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ബൈ